ഹലോ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? എങ്കിൽ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമുക്ക് കഥ കേട്ടാലോ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? മിസ് ഒരു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് ഒരു സമർത്ഥയായ ഒരു മരം. മരം നമുക്ക് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും, അല്ലേ? ആ പണ്ടൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു കാട്ടിൽ ഒരു കുഞ്ഞു വിത്തുണ്ടായിരുന്നു. ആ കുഞ്ഞിങ്ങനെ വിത്ത് വഴിയരികിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ വിത്ത് തിന്നാനായിട്ട് ഒരു കുഞ്ഞിക്കിളി ഓടി വന്നു. ആ കുഞ്ഞിക്കിളി വിത്ത് തിന്നാൻ വന്നപ്പോൾ ആ വിത്ത് പറയുവാണ്, അതേ കുഞ്ഞിക്കിളി, നീ ഇപ്പം എന്നെ തിന്നരുത്. ഞാൻ കുറച്ച് നാൾ ഈ ഭൂമിയിൽ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ഞാൻ കിളുത്ത് വരും. അപ്പോൾ നീ എനിക്ക് വേണ്ടി കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു. കുഞ്ഞിക്കിളി സമ്മതിച്ചു. ആ വിത്ത് മണ്ണിനടിയിൽ കിടന്ന് മഴയൊക്കെ പെയ്തപ്പോൾ വെള്ളമൊക്കെ മണ്ണിൽ നനഞ്ഞപ്പോൾ ഈ വിത്ത് പതുക്കെ പൊട്ടി മുളച്ചു രണ്ട് കുഞ്ഞു ഇലകളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു ചെടിയായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഈ വിത്ത് ഒരു ചെടിയായി മാറി, അല്ലേ? അപ്പോൾ ഈ ചെടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് ഇലകളൊക്കെ ആയിട്ട് വന്ന്. അപ്പോൾ ഈ ഇലകൾ തിന്നാൻ വേണ്ടി അങ്ങ് ദൂരെ നിന്ന് ഒരു മാൻകുട്ടി ചാടി ചാടി വരികയാണ്. മാൻകുട്ടി സന്തോഷത്തോടെ വന്ന് ഈ ചെടിയുടെ ഇല തിന്നാൻ വന്നപ്പോൾ നമ്മുടെ ഈ ചെടി പറഞ്ഞു, അരുത് മാൻകുട്ടി, ഞാൻ കുഞ്ഞല്ലേ, ഞാൻ കുറച്ച് നാളും കൂടി ഇവിടെ നിൽക്കട്ടെ, അപ്പം ഞാൻ ഇച്ചിരിയും കൂടി വലുതാകും, അപ്പോൾ നീ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ആ അപ്പം മാൻകുട്ടിയും ശരി സമ്മതിച്ച്, ഞാൻ കുറച്ച് നാളും കൂടി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മാൻകുട്ടി പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ചെടി പതുക്കെ പതുക്കെ വളർന്ന് വളർന്ന് ഒരു ഇച്ചിരിയും കൂടി വലുതായി. ഇച്ചിരിയും കൂടി വലുതായി, കുറച്ച് ഇലകളൊക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടുകൊണ്ട് ആ കാട്ടിലൊരു വലിയ ആനക്കുട്ടി ഉണ്ടായിരുന്നു. ആ ആനക്കുട്ടി വളരെ സന്തോഷത്തോടുകൂടി ഈ ചെടിയുടെ ഇലകളൊക്കെ തിന്നാന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഓടി വരുവാണ്. ഓടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ മരം പറഞ്ഞു, അതേ ആനക്കുട്ടി, നീ എനിക്ക് വേണ്ടി കുറച്ചും കൂടി വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ ഒരു കുഞ്ഞു മരമായതിൽ ഇത് കുഞ്ഞു മരമായി വരുന്നതിലേ ഉള്ളൂ, ഞാൻ കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ വലിയൊരു മരമാകും, അപ്പോൾ നിനക്ക് എൻ്റെ അതിൽ നിന്ന് ഇഷ്ടംപോലെ ഇലകളൊക്കെ പറിച്ച് തിന്നാന്ന് പറഞ്ഞു. ആ ഓക്കെ സമ്മതിച്ചു. അങ്ങനെ ആനക്കുട്ടിയും പോയി. കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോൾ ഈ മരം പതുക്കെ പതുക്കെ വലുതായി, ഇച്ചിരിയും കൂടിയൊക്കെ വലിയ മരമായി, നിറച്ച് ശാഖകളൊക്കെ ആയി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ശാഖകളൊക്കെ ആയി, തടിയൊക്കെ ഇച്ചിരി വണ്ണം വെക്കാൻ തുടങ്ങി. അപ്പോഴതാ ഒരു മരം വെട്ടുകാരൻ വരുന്നു. മരം വെട്ടുകാരൻ വന്നു, ഈ മരം വെട്ടാൻ ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മരം പറഞ്ഞു, അല്ലയോ മരം വെട്ടുകാരാ, നീ എനിക്ക് വേണ്ടി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാവോ, ഞാനിപ്പോൾ ഒരു ചെറിയ മരമായിട്ടല്ലേ ഉള്ളൂ, കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ഞാൻ കായ്ക്കും, അപ്പോൾ എൻ്റെ കാഫലം തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും, അത് കഴിഞ്ഞ് നീ വന്ന് എന്നെ വെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ സമ്മതിച്ചു. അങ്ങനെ മരം വെട്ടുകാരനും പോയി. അങ്ങനെ ഈ മരം കുറച്ചും കൂടി വലുതായി, അതേ നിറച്ച് ആപ്പിൾ കായ്ച്ചു. എന്താണ് ആ ആപ്പിൾ കായ്ച്ചു? അതൊരു ആപ്പിൾ മരമായിരുന്നു. ആപ്പിൾ കായ്ച്ച് വലിയൊരു മരമായി, നിറച്ച് ആപ്പിളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് നമ്മുടെ ആ പഴയ കുഞ്ഞിക്കിളിയും ആ മാൻകുട്ടിയും ആനയും എല്ലാം ഈ മരത്തിൻ്റെ അടുത്ത് വന്ന് നിന്ന് മരത്തിനോട് സംസാരിക്കുക, അയ്യോ നീ ഇത്രയും വലിയൊരു മരമാകുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, അന്ന് നിന്നെ ഞങ്ങൾ ആ കുഞ്ഞിലെ തന്നെ തിന്നിരുന്നെങ്കിൽ നീ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല, ഞങ്ങളോട് ക്ഷമിക്കുക. അപ്പോൾ കുഞ്ഞിക്കിളി വന്ന് ആ മരത്തിൽ കൂട് വയ്ക്കുകയും ആ മാൻകുട്ടി വന്ന് ആ മരത്തിൻ്റെ താഴെ വന്ന് കളിക്കുകയും ആനക്കുട്ടി അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ തിന്നുകയും ആ പഴങ്ങളൊക്കെ തിന്നാൻ തുടങ്ങി. നമ്മുടെ അപ്പം മരം വെട്ടുകാരനും വരുന്നു. മരം വെട്ടുകാരൻ നോക്കിയപ്പോൾ ഇത് നിറച്ച് ആപ്പിൾ കായ്ച്ചു കിടക്കുന്നു. മരം വെട്ടുകാരന് വലിയ സന്തോഷമായി. മരം വെട്ടുകാരൻ ആ ആപ്പിളൊക്കെ തിന്ന് വയറൊക്കെ നിറച്ചു. അവരെല്ലാവരും മരത്തിനോട് ഭയങ്കര മരവുമായിട്ട് എല്ലാവരും കൂട്ടുകൂടി, ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയ ചെടി പോലും നശിപ്പിക്കത്തില്ല എന്ന് നമ്മുടെ ഈ പക്ഷി പറഞ്ഞു, മാൻകുട്ടി പറഞ്ഞു, മരം വെട്ടുകാരൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മരം വെട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഇനിയൊരിക്കലും മരങ്ങളൊന്നും നശിപ്പിക്കത്തില്ല, നമ്മുടെ ഭൂമിയുടെ സമ്പത്ത് തന്നെ മരങ്ങളിലാണുള്ളത്, നമ്മളെല്ലാവരും ഇനി ഒരു മരവും നശിപ്പിക്കരുത്, മാത്രമല്ല നമ്മളെല്ലാവരും ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും വേണമെന്ന് പറയുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഭൂമി നിലനിൽക്കണമെങ്കിൽ മരങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്. മരങ്ങൾ ഒരിക്കലും നമ്മൾ വെട്ടി നശിപ്പിക്കരുത്. നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് മരങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്, അല്ലേ? നമുക്കൊക്കെ നല്ല ശുദ്ധവായു ലഭിക്കുന്നതിനൊക്കെ മരങ്ങൾ കൂടിയേ തീരും. അപ്പോൾ എല്ലാവരും മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കണം, ആരും ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ചിലപ്പം ഒരു മരമൊക്കെ വെട്ടേണ്ട വരുമായിരിക്കും, എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ പെരപ്പുറത്തോട്ടൊക്കെ വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഒരു മരം മുറിക്കുമ്പോൾ പകരം നമ്മളവിടെ വേറെ ചെറിയ തൈ വെച്ച് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത്.
അപ്പോൾ കുട്ടികളായി നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യം മരങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന മരങ്ങളൊന്നും നിങ്ങൾ ആരെങ്കിലും വെച്ചതാണോ? അല്ല, നമ്മളിപ്പോൾ കാറ്റ് കൊള്ളുന്നതും തണൽ തരുന്ന നമ്മുടെ മരങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചതാണോ? അല്ല, അത് നമ്മുടെ പൂർവികർ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ചെറുപ്പത്തിലെ തന്നെ ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, ഓരോ ചെറിയ തൈകൾ വെച്ച് പിടിപ്പിക്കണം. കുറേ നാളുകൾക്ക് ശേഷം അടുത്ത തലമുറയാകുമ്പോഴത്തേക്കും അത് വലിയ മരമായി മാറുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? അപ്പം മരങ്ങളെല്ലാവരും വെച്ച് പിടിപ്പിക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. ഇനി നമ്മൾ ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങൾ പ, ഭ, 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 മ എന്നീ അക്ഷരങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങളാണ് ഭ. മിസ്സിൻ്റെ ഒപ്പം ഒന്ന് വായിക്കണം എല്ലാവരെയും. ഭ, 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 ഫ, മ എന്നീ അക്ഷരങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്കൊന്ന് പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടോ? ഏതൊക്കെ തരം പച്ചക്കറികളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്? ചിലരുടെ വീട്ടിൽ പയറുണ്ട്, പിന്നെയോ വെണ്ടയുണ്ട്, വെണ്ടയ്ക്ക വെണ്ടയുണ്ട്, കോവലുണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, തക്കാളിയുണ്ട്, പിന്നെയോ പച്ചമുളകുണ്ട്, അങ്ങനെ ഒത്തിരി തരം മത്തങ്ങ ഉണ്ട്. അങ്ങനെ ഒത്തിരി പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ കാണും അല്ലേ. നിങ്ങളുടെ വീട്ടിലുണ്ടോ എല്ലാവരുടെയും വീട്ടിൽ? നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ നമ്മൾക്ക് ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിലപ്പം വിഷമുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിക്ക് പ്രത്യേക ഒരു രുചി കൂടുതലാണ്. പച്ചക്കറി ആരെങ്കിലും വീട്ടിൽ ഒരെണ്ണം, ഒരു പച്ചക്കറി പോലും ഇല്ലാത്തവർ ഇന്ന് തന്നെ വീട്ടിൽ നിങ്ങൾ ഒരു പച്ചക്കറി തോട്ടം നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന പച്ചക്കറികളുടെ പേരൊക്കെ ഒന്ന് പറയാമോ മിസ്സിനോട്? നിങ്ങൾക്ക് ഏതൊക്കെ പച്ചക്കറികൾ അറിയാം? പാവൽ, പടവലം, പയർ, തക്കാളി, വെണ്ടയ്ക്ക, കോവയ്ക്ക, അങ്ങനെ കുറേ ഉണ്ട്. മത്തങ്ങ അല്ലേ, നമുക്ക് ഒത്തിരി പച്ചക്കറികളുണ്ട്. നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചക്കറികളെല്ലാം നമ്മളിപ്പം പയർ, വെണ്ടയ്ക്ക, പാവൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അല്ലേ. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിലില്ലാത്തവർ ഇന്ന് തന്നെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കി നിർമ്മിക്കണം കേട്ടോ. നമ്മളിനി പാഠഭാഗം പഠിക്കുന്നത് ഈ ഒരു പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നിങ്ങൾ സ്കൂളിലുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് സ്കൂളിൻ്റെ ഒരു പച്ചക്കറിത്തോട്ടമുണ്ട്. നിങ്ങൾ സ്കൂളിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ പച്ചക്കറിത്തോട്ടം പോയി കാണുകയും നമ്മൾ ചെറിയ വേറൊരു പ്രത്യേക ഒരു പച്ചക്കറിത്തോട്ടം നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഇതായിട്ട് ഒരെണ്ണം നിർമ്മിക്കുകയും അവിടുത്തെ പച്ചക്കറികളൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ നിങ്ങൾ വീട്ടിലായിപ്പോയില്ലേ, വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത വർഷം സ്കൂളിൽ വരുമ്പോൾ ഒന്നും കൂടി നമ്മുടെ പച്ചക്കറിത്തോട്ടമൊക്കെ പോയി കാണാം. അപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗത്തുനിന്ന് പാഠഭാഗം മിസ് ഒന്ന് വായിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പാഠം 16, മായയുടെ പച്ചക്കറിത്തോട്ടം. ആരുടെയാണ്? മായയുടെ പച്ചക്കറിത്തോട്ടം. മിസ് ഒന്ന് പാഠഭാഗം വായിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. മായയും ബാലുവും സ്കൂൾ വളപ്പിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുവാൻ ഒരുങ്ങി. ആരൊക്കെയാണ് സ്കൂൾ വളപ്പിൽ, സ്കൂളിൻ്റെ അടുത്ത് ഒരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ പോവുകയാണ്? ആരൊക്കെയായിരുന്നു? മായയും ബാലുവുമാണ് പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാൻ തുടങ്ങിയത്. മാലതി ടീച്ചറും ബാലൻ സാറും ഫിലോമിന ടീച്ചറും മറ്റു കുട്ടികളും അവരെ സഹായിച്ചു. ആരൊക്കെയാണ്? മാലതി ടീച്ചറും ബാലൻ സാറും ഫിലോമിന ടീച്ചറും മറ്റു കുട്ടികളും ഇവരെ സഹായിച്ചു. കൃഷിഭവനിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ചു. എവിടുന്നാ അവർ വിത്തുകൾ ശേഖരിച്ചത്? കൃഷിഭവനിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ചു. പാവൽ, പടവലം, പച്ചമുളക് തുടങ്ങി എല്ലാ പച്ചക്കറികളും അവർ നട്ടു. ഏതൊക്കെയാണ് അവരവിടെ മെയിനായിട്ട് നട്ടത്? പാവൽ, പടവലം, പച്ചമുളക് തുടങ്ങി എല്ലാ പച്ചക്കറികളും അവർ അവിടെ നട്ടു. എവിടെ നട്ടത്? അവർ വീട്ടിലാണോ നട്ടത്? അല്ല, സ്കൂളിലാണ് അല്ലേ. അവർ സ്കൂളിൽ നട്ടു. വെള്ളവും വളവും നൽകി വളർത്തി. നട്ടുവെച്ചാൽ മാത്രം മതിയോ? പോരാ, അതിനിടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം,
ചോട്ടിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയണം. വളവുമൊക്കെ നൽകി, വളവും നൽകി, നല്ല കായ്ഫലമുണ്ടായി. ആ അവർ നല്ലോണം അതിനെ പരിപാലിച്ചത് കൊണ്ട് അതിന് നല്ല കായ്ഫലം ഉണ്ടായി. അക്കൊല്ലത്തെ വിളവെടുപ്പ് ഉത്സവത്തിൽ ഒന്നാം സ്ഥാനം അവരുടെ സ്കൂളിനായിരുന്നു. ആ വർഷത്തെ വിളവെടുപ്പ് ഉത്സവത്തിൽ ഒന്നാം സ്ഥാനം അവരുടെ സ്കൂളിന് കിട്ടി. മായയും ബാലുവും സ്കൂളിന് അഭിമാനമായി. ആ മായയും ബാലുവും സ്കൂളിന് അഭിമാനമായി. മനസ്സിലായോ? ആ അപ്പം മിസ് ഒന്നും കൂടി പറയുവാണ്, മായയും ബാലുവും കൂടി ഒരിക്കൽ ഒരു ദിവസം സ്കൂൾ വളപ്പിലെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കുവാൻ തുടങ്ങി. അവരെ സഹായിച്ചത് ആരൊക്കെയായിരുന്നു? ആ മാലതി ടീച്ചറും ബാലൻ സാറും ഫിലോമിന ടീച്ചറും മറ്റു കുട്ടികളും അവരെ സഹായിച്ചു. അവരെവിടുന്ന വിത്തുകൾ വാങ്ങിയത്? കൃഷിഭവനിൽ നിന്നാണ് അവര് വിത്തുകൾ വാങ്ങി. എന്നിട്ടോ പാവൽ, പടവലം, പച്ചമുളക് തുടങ്ങിയ എല്ലാ പച്ചക്കറികളും അവരവിടെ നട്ടു. മാത്രമല്ല അവർ വെള്ളവും വളവും ഒക്കെ നൽകി അതിനെ നന്നായി പരിപാലിച്ചു. ആ അവിടെ നല്ല അതുകൊണ്ട് അതിന് നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്തു. അക്കൊല്ലത്തെ വിളവെടുപ്പ് ഉത്സവത്തിലെ അവരുടെ സ്കൂളിന് ഒന്നാം സ്ഥാനം കിട്ടുകയും ചെയ്തു. അങ്ങനെ മായയും ബാലുവും സ്കൂളിന് അഭിമാനമായി. പാഠം മനസ്സിലായോ? ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കുന്ന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് അക്ഷരങ്ങളാണ് പ, ഭ. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നോക്കിക്കേ, അവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം പച്ചക്കറികളുടെ പേരറിയാമെന്ന്. നിങ്ങൾക്കറിയാവുന്ന പച്ചക്കറികളുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നോക്കിക്കേ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് പ. പാ കൂട്ടി നമുക്ക് ഒത്തിരി വാക്കറിയാം അല്ലേ. നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പാ പഠിക്കുന്നതാണ് അല്ലേ. എൽ കെ ജി ക്ലാസ് തൊട്ടേ നമ്മൾ പാ പഠിക്കും. പാ കൂട്ടി ഒത്തിരി വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പറ, പന, പദ, അങ്ങനെ ഒത്തിരി വാക്കുകൾ നമ്മൾ പാ കൂട്ടി പഠിച്ചു അല്ലേ. അത് കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ വേറെ രണ്ട് പുതിയ വാക്കുകൾ പഠിക്കാൻ പോവുകയാണ്. ഒന്ന് പങ്ക. എന്താണ് പങ്ക? പങ്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമ്മുടെ മുകളിൽ കറങ്ങുന്ന ഫാൻ ഇല്ലേ, ഫാൻ, നമ്മളൊക്കെ കാറ്റ് കൊള്ളുന്ന ഈ ഫാനിന് പറയുന്ന പേരാണ് പങ്ക. എന്താണ് പങ്ക? അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണ് ഫാനിന് പറയുന്ന മറ്റൊരു പേരെന്ത്? എന്താണ് പങ്ക എന്ന് പറഞ്ഞേ. പങ്ക, എല്ലാരും ഒന്ന് മിസ്സിന്റെ ഒപ്പം പറഞ്ഞേ. ഫാനിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? പങ്ക. മനസ്സിലായോ? ഇനി അത് കൂട്ടും അതിന് നമുക്ക് വേറൊരു വാക്ക് പഠിക്കാം. പാകൂട്ടി നിങ്ങളൊക്കെ കളിക്കും അല്ലെ, ക്രിക്കറ്റ് ഒക്കെ കളിക്കാറുണ്ട്. അതെന്തുകൊണ്ട് നമ്മൾ എറിയുന്നത്? ആ പന്ത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? പന്ത് കൊണ്ടാണ് നമ്മൾ എറിയുന്നത്. അപ്പൊ പാകൂട്ടി നമ്മൾ പന്ത്. അപ്പൊ ഏതൊക്കെ വാക്കാണ് നമ്മൾ ആദ്യം പഠിച്ചതാ? പങ്ക, പന്ത്. നമുക്കിവിടെ എഴുതാം പങ്ക, പങ്ക, പന്ത്. പിന്നെ നമ്മൾ കളിക്കുകയല്ലേ, പാവ, പാവ. ഈ മൂന്ന് വാക്കാണ് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതേണ്ടത്. ഒന്നും കൂടി വായിച്ചേ, പങ്ക, പന്ത്, പാവ. ഇനി ഇത് കൂടാതെ നമുക്ക് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? പടം, പാടം, പറവ. ഒത്തിരി വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാവൂട്ടി അല്ലെ. ഒത്തിരി വാക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാ മതി പാവൂട്ടി. നിങ്ങൾ പഠിക്കേണ്ട വാക്കുകൾ ഇതാണ്: പങ്ക, പന്ത്, പാവ. മിസ്സിന്റെ ഒപ്പം ഒന്ന് പറയാവോ? പങ്ക, പന്ത്, പാവ. ഇതൊക്കെയാണ് പാവൂട്ടി വരുന്ന വാക്കുകൾ. ഇനി ഇത് കൂടാതെ നമുക്ക് പുസ്തകത്തിൽ തന്നിട്ടുണ്ട് പടം, പാടം, പറവ. ഇതൊക്കെയാണ് മറ്റു വാക്കുകൾ. നമുക്ക് ഒരു ചെറിയൊരു പാട്ട് പഠിച്ചാലോ? ആ പഠിക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഇത് എളുപ്പമുള്ള പാട്ടാണ്. എല്ലാവരും മിസ്സിനെ പാട്ടൊന്ന് പാടി വീഡിയോ എടുത്തിട്ട് തരണം കേട്ടോ. ആ നോക്കിക്കേ, പെയ്യട്ടെ മഴ പെയ്യട്ടെ ഇടിയും വെട്ടി പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ ചറപറ ചറപറ പെയ്യട്ടെ. ആ എളുപ്പമല്ലേ? എന്ത് എളുപ്പമുള്ളൊരു പാട്ടാ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കും ഈ പാട്ട്. ആ ഒന്ന് പാടിക്കുക എല്ലാവരും. പെയ്യട്ടെ മഴ പെയ്യട്ടെ ഇടിയും വെട്ടി പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ
ചറപറ ചറപറ പെയ്യട്ടെ. എളുപ്പല്ലേ? ഒന്നും കൂടി പാടിയാലോ. പെയ്യട്ടെ മഴ പെയ്യട്ടെ, ഇടിയും വെട്ടി പെയ്യട്ടെ. പെയ്യട്ടെ മഴ പെയ്യട്ടെ, ചറപറ ചറപറ പെയ്യട്ടെ. എന്ത് എളുപ്പമുള്ള പാട്ടാ അല്ലേ? എന്ത് എളുപ്പമുള്ളതാ, എല്ലാവരും പാടി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാൻ പോവാണ്. ഫ. ഇത് കൂട്ടി ഏതെങ്കിലുമൊക്കെ വാക്കറിയാവോ നിങ്ങൾക്ക്? നമ്മുടെ പാഠപുസ്തകം തന്നിട്ടുണ്ടെന്ന്. ഫണം. എന്താണ് ഫണം എന്ന് വെച്ചാൽ? എന്താ നമ്മുടെ പാമ്പൊക്കെ ഇല്ലേ, പാമ്പിൻ്റെ ഒക്കെ പത്തി കണ്ടിട്ടുണ്ടല്ലോ അവർ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. പത്തി ഇങ്ങനെ ഉടർത്തി നിൽക്കും അല്ലേ? അതിന് പറഞ്ഞാണ് ഫണം എന്ന് പറഞ്ഞ എല്ലാവരും. ഫണം മനസ്സിലായി. അതുകൂടാതെ ഫലം, പഴവർഗ്ഗങ്ങളെല്ലാം കൂടി ഇല്ലേ നമ്മുടെ, ഏതൊക്കെ ആപ്പിൾ മുന്തിരി ഓറഞ്ച് പഴം അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞാണ് ഫലം. എന്താണ് ഫലം? അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഒരു പഴത്തിൻ്റെയാണ്. അപ്പോൾ അതിന് പറയുന്നതാണ് ഫലം. ഫലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എല്ലാ ഫലങ്ങളും കൂടി ചേർന്നിരിക്കുന്നതാണ് അത്. ആപ്പിള് ഓറഞ്ച് മുന്തിരി മാങ്ങ അങ്ങനെയുള്ള എല്ലാ പഴവർഗ്ഗങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കുന്ന നമ്മൾ ഫലങ്ങൾ എന്ന് പറയും അല്ലേ. ഏതെങ്കിലും ഇപ്പോൾ ഒരെണ്ണാണെങ്കിലും ഓറഞ്ചിൻ്റെ ആണെങ്കിലും നമ്മൾ ഫലം എന്ന് പറയും, പഴത്തിനാണെങ്കിൽ നമ്മൾ ഫലം എന്ന് പറയും. ഫലങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചേർന്നിരിക്കുന്നതാണ്. അപ്പം ഫലം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പഴവർഗ്ഗമാണ് ഫലം, മനസ്സിലായോ? അതുകൂടാതെയോ ഫലിതം, തമാശയൊക്കെ പറയല്ലേ, ഫലിതം, പിന്നെ വിഫലം, ഫാലം, അങ്ങനെ ഒത്തിരി വാക്കുകളുണ്ട് നമുക്ക്. നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള മിസ് ഇപ്പം എഴുതിയിടാം, നോക്കിക്കേ. ഫണം, ഫലം, ഇത് രണ്ടും നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. നോട്ട് ബുക്കിൽ എഴുതേണ്ടത് ഇത് രണ്ടുമാണ്. ഒന്നും കൂടി പറഞ്ഞ എല്ലാവരും ഫണം ഫലം. എളുപ്പമല്ലേ പഠിക്കാൻ? ഫണം ഫലം ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ തന്നിരിക്കുന്നതാണ് വായിക്കുക, അവിടെ തന്നിരിക്കുന്നതാണ് മലയാളത്തിലെ ഫലിതവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ്. മലയാളത്തിലെ ഫലിത ചക്രവർത്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുഞ്ചൻ നമ്പ്യാർ? ഒരു മലയാളത്തിലെ ഒരു ഫലിത ചക്രവർത്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന കല മലയാള നാടിനെ നൽകിയത് കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. ഇപ്പം നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി, നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പഠിക്കുകയും കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഈ രണ്ട് അക്ഷരങ്ങളൊക്കെയാണ് പ, ഫ. പങ്ക, പന്ത്, പാവ. ഫ, ഫണം, ഫലം. ഇതാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്നത്. ഇതാണ് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതേണ്ടതും, ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സഹായ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് അത് എഴുതി പഠിക്കുകയും എഴുതിയതിന് ശേഷം മിസ്സിന് ഫോട്ടോ ഇട്ട് തരികയും ചെയ്യാം. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകം എടുക്കുക, പേജ് നമ്പർ 52 എടുക്കുക. നമുക്കൊന്ന് പാഠപുസ്തകം ഒന്ന് വായിക്കാം. എല്ലാവരും പാഠപുസ്തകം എടുത്തോ? പാഠം 16, മായയുടെ പച്ചക്കറിത്തോട്ടം. മിസ് വായിക്കുന്നതൊപ്പം നിങ്ങളും വായിക്കണേ. മായയും ബാലുവും സ്കൂൾ വളപ്പിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുവാൻ ഒരുങ്ങി. മാലതി ടീച്ചറും ബാലൻ സാറും ഫിലോമിന ടീച്ചറും മറ്റു കുട്ടികളും അവരെ സഹായിച്ചു. കൃഷിഭവനിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ചു. പാവൽ, പടവലം, പച്ചമുളക് തുടങ്ങി എല്ലാ പച്ചക്കറികളും അവർ നട്ടു. വെള്ളവും വളവും നൽകി വളർത്തി. നല്ല കായ്ഫലം ഉണ്ടായി. അക്കൊല്ലത്തെ വിളവെടുപ്പുത്സവത്തിൽ ഒന്നാം സ്ഥാനം അവരുടെ സ്കൂളിനായിരുന്നു. മായയും ബാലുവും സ്കൂളിന് അഭിമാനമായി. നോക്കിക്കേ, പറയൂ, നിങ്ങൾക്ക് ഏതെല്ലാം പച്ചക്കറികളുടെ പേരറിയാം? അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പ, ഭ, ബ, ഫ, മ. ഇനി നമ്മൾ പഠിക്കുന്ന ഓരോ അക്ഷരങ്ങൾ പഠിക്കുകയാണ്. ആദ്യത്തെ അക്ഷരമാണ് പ. പാകുട്ടി ഏതാ വാക്ക്? പങ്ക. പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ. പിന്നെയോ? പന്ത്. പറയാം. പടം, പാഠം, പറവ, പാവ. ഒന്നും കൂടി നോക്കിക്കേ. പടം, പാഠം, പറവ, പാവ.
പാടാം. പെയ്യട്ടെ മഴ പെയ്യട്ടെ, ഇടിയും വെട്ടി പെയ്യട്ടെ. പെയ്യട്ടെ മഴ പെയ്യട്ടെ, ചറപറ ചറപറ പെയ്യട്ടെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത അക്ഷരമാണ് ഫ. ഏതൊക്കെ വാക്കുകളുള്ളേ നോക്കിക്കേ. ഫണം ഫലം, ഫലിതം വിഫലം ഫാലം. മലയാളത്തിലെ ഫലിത ചക്രവർത്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന കല മലയാള നാടിന് നൽകിയത് കുഞ്ചൻ നമ്പ്യാരാണ്. നമ്മൾ ഇത്രയാണ് വായിക്കുന്നത്. ഇത് നിങ്ങൾ ഇത്രയും ഭാഗം വായിച്ച് മിസ്സിന് വീഡിയോ ഇട്ട് തരണം. അപ്പോൾ നിങ്ങളെല്ലാവരും പാഠഭാഗമൊക്കെ വായിക്കണം, വായിക്കുന്ന വീഡിയോ മിസ്സിന് ഇട്ട് തരണം. അതുപോലെ എഴുതി പഠിക്കാനുള്ള വാക്കുകളൊക്കെ എഴുതി പഠിക്കുകയും പാട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യണം. നല്ല കുട്ടികളായിട്ട് മിസ്സ് പറയണ എല്ലാം ചെയ്യത്തില്ലേ. നിങ്ങളെല്ലാവരും നല്ല മക്കളാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിച്ചാലോ. എല്ലാ മക്കൾക്കും നന്ദി.